السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحابه ومن تبعهم بإحسان إلى يوم الدين، أما بعد. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, ഒരു ദിനം ഒരു ഹദീസ് എന്ന പരിപാടിയിലേക്ക് ഏവരെയും ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. അൻ അബി റിഫാഅ റളിയല്ലാഹു അൻഹു ഖാല ഇൻദഹൈതു ഇലൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹുവ യഖ്തുബ് ഖാല ഫഖുൽതു യാ റസൂലല്ലാഹ് റജുലുൻ ഗരീബുൻ ജാഅ യസ്അലു അൻ ദീനി ലാ യദ്രി മാ ദീനുഹു ഖാല فأقبل علي رسول الله صلى الله عليه وسلم وترك خطبته حتى انتهى إلي فأتي بكرسي حسبت قوائمه حديدا قال فقعد عليه رسول الله صلى الله عليه وسلم وجعل يعلمني مما علمه الله ثم أتى خطبته فأتم آخرها رواه مسلم നസായി വഅഹ്മദ്. ഇമാം മുസ്ലിമും നസായിയും അഹമ്മദും ഒക്കെ ഉദ്ധരിച്ചിട്ടുള്ള പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റുള്ളവരോടുള്ള സമീപനവും, പ്രത്യേകിച്ച് ഇതര മതക്കാരുമായുള്ള പ്രവാചകൻ്റെ സഹവർത്തിത്വവും ഒക്കെ വ്യക്തമാക്കി തരുന്ന ഒരു വചനമാണ്. അബൂ റിഫാഅ റളിയല്ലാഹു എന്ന് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രസംഗിച്ചു കൊണ്ടിരിക്കെ ഞാൻ അദ്ദേഹത്തെ സമീപിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, പ്രവാചകരെ, അല്ലാഹുവിൻ്റെ ദൂതരെ, തൻ്റെ മതത്തെപ്പറ്റി ആരാഞ്ഞുകൊണ്ട് ഒരു അപരിചിതൻ വന്നിരിക്കുന്നു. തൻ്റെ മതം എന്താണെന്ന് അയാൾക്കറിയില്ലത്രേ. ആ അപരിചിതൻ പറയുന്നു, പ്രവാചകൻ തൻ്റെ പ്രസംഗം നിർത്തിവെച്ച് എൻ്റെ അടുത്തു വന്നു. അദ്ദേഹത്തിന് വേണ്ടി ഒരു കസേര കൊണ്ടുവന്നു. അതിൻ്റെ കാൽ ഇരുമ്പാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രവാചകൻ ആ കസേരയിൽ ഇരുന്നു. എന്നിട്ട് അള്ളാഹു അദ്ദേഹത്തെ പഠിപ്പിച്ചത് എനിക്ക് അദ്ദേഹം പഠിപ്പിച്ചു തന്നു. എന്നിട്ട് അദ്ദേഹം തിരിച്ചു ചെന്ന് തൻ്റെ പ്രസംഗം ബാക്കിയുള്ളത് പൂർത്തിയാക്കി. ഇതാണ് ഈ ഹദീസിൻ്റെ സാരം. മറ്റ് മതക്കാരുമായുള്ള പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപനവും സഹവർത്തിത്വവുമാണ് ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിശുദ്ധ ഖുർആൻ ഈ ആശയം ഉൾക്കൊള്ളാത്തവരോടുള്ള സമീപനം എന്തായിരിക്കണമെന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. സൂറത്തു തൗബ 9-ാം അധ്യായം അതിലെ 6-ാമത്തെ വചനത്തിൻ്റെ ഒരു സാരം നമുക്ക് ഇങ്ങനെ കാണാം. ബഹുദൈവ വിശ്വാസികളിൽ വല്ലവനും നിന്റെ അടുക്കൽ അഭയം തേടി വന്നാൽ അള്ളാഹുവിൻ്റെ വചനം അവൻ കേട്ട് ഗ്രഹിക്കാൻ വേണ്ടി അവന് അഭയം നൽകുക. എന്നിട്ട് അവന് സുരക്ഷിതത്വമുള്ള സ്ഥലത്ത് അവനെ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. അവർ അറിവില്ലാത്ത ഒരു ജനവിഭാഗമാണ് എന്നതുകൊണ്ടാണത്. സൂറത്തു മാഇദയിലെ 13-ാമത്തെ വചനം, അങ്ങനെ അവർ കരാർ ലംഘിച്ചതിൻ്റെ ഫലമായി നാം അവരെ ശപിക്കുകയും അവരുടെ മനസ്സുകളെ നാം കടുത്തതാക്കി തീർക്കുകയും ചെയ്തു. വേദവാക്യങ്ങളെ അവയുടെ സ്ഥാനങ്ങളിൽ നിന്ന് അവർ തെറ്റിക്കുന്നു. അവർക്ക് ഉത്ബോധനം നൽകപ്പെട്ടതിൽ ഒരു ഭാഗം അവർ മറന്നുകളയുകയും ചെയ്തു. അവരിൽ അല്പം ചിലരൊഴിച്ചുള്ളവർ നടത്തിക്കൊണ്ടിരിക്കുന്ന വഞ്ചന നീ കണ്ടുകൊണ്ടിരിക്കും. എന്നാൽ നീ അവർക്ക് മാപ്പ് നൽകുകയും അവരോട് വിട്ടുവീഴ്ച കാണിക്കുകയും ചെയ്യുക. നല്ല നിലയിൽ വർത്തിക്കുന്നവരെ തീർച്ചയായും അല്ലാഹു ഇഷ്ടപ്പെടുന്നു. അതേ അധ്യായത്തിൽ തന്നെ 15-ാമത്തെ വചനത്തിൽ കാണാം, വേദക്കാരെ, വേദഗ്രന്ഥത്തിൽ നിന്ന് നിങ്ങൾ മറച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന പലതും നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ട് നമ്മുടെ പ്രവാചകൻ ദൂതൻ ഇതാ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നു. പലതും അദ്ദേഹം മാപ്പാക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്കിതാ അള്ളാഹുവിങ്കിൽ നിന്നുള്ള ഒരു പ്രകാശവും വ്യക്തമായ ഒരു ഗ്രന്ഥവും വന്ന് കിട്ടിയിരിക്കുന്നു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചും പ്രവാചകനോട് മറ്റുള്ളവരോട് എങ്ങനെയായിരിക്കണം വർത്തിക്കേണ്ടതെന്നതിനെ സംബന്ധിച്ചും വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന അനവധി വചനങ്ങളിൽ 2-3 എണ്ണത്തിൻ്റെ സാരമാണ് ഇപ്പോൾ നാം കേട്ടത്.
ഈ ഹദീസുമായി ബന്ധപ്പെട്ട് നാം ചിന്തിക്കുമ്പോൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അബൂ റിഫാഅ ചെന്നുകൊണ്ട് അദ്ദേഹത്തോട് പറയുന്നത്, തൻ്റെ മതത്തെപ്പറ്റി ആരാഞ്ഞുകൊണ്ടൊരു അപരിചിതൻ വന്നിരിക്കുന്നു, മതമെന്താണെന്ന് അയാൾക്കറിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പ്രസംഗം നിർത്തിവെച്ചിട്ട് ഇറങ്ങി വന്ന് ഒരു കസേരയിട്ട് ഇരുന്ന് ആ കസേരയിൽ ഇരുന്ന് കൊണ്ട് പ്രവാചകന് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തത് എന്താണോ ഈ ദീനായി, അത് അദ്ദേഹം പഠിപ്പിച്ചു കൊടുക്കുന്നു. എന്നിട്ട് തിരിച്ചു ചെന്ന് തൻ്റെ ഖുതുബ തൻ്റെ പ്രസംഗം പൂർത്തിയാക്കുന്നു. ഇതാണ് ഈ ഹദീസിൻ്റെ സാരം. ഒരാൾ വന്ന് മതത്തെക്കുറിച്ചറിയാനും അതുപോലെ തന്നെ മതപരമായ കാര്യങ്ങളിൽ സംശയ നിവാരണം നടത്താനും വരുമ്പോൾ, പ്രത്യേകിച്ച് ഈ മതം ഉൾക്കൊള്ളാത്ത മറ്റ് മതസ്ഥരായ അതിനോട് ശത്രുതാ മനോഭാവം വെച്ചു പുലർത്താതെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി, അല്ലാതെ ഇകഴ്ത്താനോ പരിഹസിക്കാനോ കളിയാക്കാനോ വിമർശിക്കാനോ വേണ്ടിയല്ല, മറിച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടി വരുന്ന ഒരാളോട്, അത് മറ്റ് മതസ്ഥരായ ആളാണെങ്കിൽ അയാളോട് എങ്ങനെ വർത്തിക്കണമെന്ന ഖുർആൻ വാക്യങ്ങളും ഈ വചനവും വളരെ സുവ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും അതുപോലെ തന്നെ തൻ്റെ അനുചരന്മാർക്കും എതിരിൽ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾക്ക് കയ്യും കണക്കുമില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അവരിൽ നിന്ന് ഏൽക്കേണ്ടി വന്ന അതിദാരുണമായ ഗുരുതരമായ മർദ്ദനങ്ങളും പീഡനങ്ങളും പ്രയാസങ്ങളും ഒക്കെ അവരെ വല്ലാതെ വിഷമിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. എങ്ങനെയെങ്കിലും അവരുടെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതായിരുന്നു പലരുടെയും മനോഗതം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആൾക്കാർക്കെതിരിൽ കൈ ഉയർത്തിയാൽ, പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും, എന്നിട്ട് അവരിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയോടെ, താല്പര്യത്തോടെ, ആഗ്രഹത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നിട്ട് ചിലർ ആവശ്യപ്പെട്ടു, ഉദുഉ അലൽ മുശ്രിക്കീൻ, യാ റസൂലല്ലാ ഉദുഉ അലൽ മുശ്രിക്കീൻ, അള്ളാഹുവിൻ്റെ ദൂതരെ മുശ്രിക്കുകൾക്കെതിരിൽ അങ്ങൊന്ന് പ്രാർത്ഥിച്ചാലും. ആ പ്രതീക്ഷയാണ്, പ്രവാചകൻ്റെ പ്രാർത്ഥന അസ്ഥാനത്താവൂല, ഇത്രയേറെ സഹിക്കണില്ലേ, സഹിച്ച് സഹിച്ച് പരമാവധിയായി, അതുകൊണ്ട് ഇനിയും സഹിക്കാൻ കഴിയാത്ത ഒരവസ്ഥ അത്രമാത്രം എത്തി, നമുക്കൊന്നും അള്ളാഹു വേണ്ടി വെച്ച് ഇതുവരെ ആ രൂപത്തിലുള്ള പ്രയാസങ്ങളില്ല എന്നല്ല ഞാൻ പറയുന്നത്, മറിച്ച് അവരൊക്കെ അനുഭവിച്ച മക്കി ജീവിത കാലഘട്ടത്തിൽ പ്രവാചകനും അനുയായികളും അനുഭവിച്ച ആ സന്ദർഭത്തിലാണ് ഇത് പറയുന്നത്. അല്ലാതെ ഇസ്ലാം വളർന്ന് വികസിച്ച് പന്തലിച്ച് മദീനയിൽ പടർന്ന് പന്തലിച്ച് മക്ക ജയിച്ചടക്കിയതിന് ശേഷമൊന്നും അല്ല, മക്കയിലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രബോധനത്തിൻ്റെ ആദ്യകാലത്ത് അവർക്ക് അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങളുടെ കാഠിന്യം, അത് അസഹനീയമായ സന്ദർഭത്തിലാണ് ഇങ്ങനൊരാവശ്യമായിട്ട് വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, ഈ ആദർശം ഉൾക്കൊള്ളാത്തവരോട് എങ്ങനെയായിരിക്കണം നമ്മൾ, അല്ലെങ്കിൽ അതല്ല തൻ്റെ അനുചരന്മാരുടെ സംതൃപ്തിക്ക് വേണ്ടി ഉടനെ തന്നെ അള്ളാഹുവിനോട് കൈയുയർത്തി പടച്ചവനെ, ഇന്ന ഇന്ന ആൾക്കാർ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അവർക്കെതിരിൽ നിയമം, പിന്നെ അവർക്കെതിരിൽ എന്തെങ്കിലും ചെയ്യണേ, അല്ലെങ്കിൽ അവരെ നീ നശിപ്പിക്കണേ എന്നൊക്കെയുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കാമായിരുന്നു. റസൂലി ചെയ്തില്ല എന്ന് മാത്രമല്ല, അതിന് നൽകിയ മറുപടി, ഇന്നീലം ഉബഅസ് ലഅനൻ വഇന്നമാ ബുഇസ്തു റഹ്മ, ശവിക്കാനല്ല ഞാൻ നിയോഗിക്കപ്പെട്ടത്, ഞാൻ കാരുണ്യമായിട്ട് മാത്രമാണ് നിയുക്തനായത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു കൊടുക്കുന്നു. ഇതായിരുന്നു പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റുള്ളവരോടുള്ള ഈ ആദർശം ഉൾക്കൊള്ളാത്തവരോട് പോലുമുള്ള പ്രവാചകൻ്റെ മനോഭാവമെങ്കിൽ ആരായിരുന്നു ആ കാരുണ്യത്തിൻ്റെ പ്രവാചകൻ എന്ന് എത്ര വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ രൂപത്തിലുള്ള സമീപനം സ്വീകരിച്ചത്. അതിനെ പ്രശംസിച്ചുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, ആ പ്രവാചകൻ്റെ സ്വഭാവത്തിൻ്റെ മഹാത്മ്യം എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഈ ഹദീസ് നമുക്ക് ചില സന്ദേശങ്ങൾ നൽകുന്നത്. നമ്മളുടെ വിശ്വാസവും ആദർശവും പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് ആരുടെ മുമ്പിലും അടിയറ വെക്കാതെ മറ്റുള്ളവരോട്
എങ്ങനെ പെരുമാറണം, പ്രത്യേകിച്ച് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാട് പോലെയുള്ള ഇടങ്ങളിൽ. വളരെ വ്യക്തമായ മെസ്സേജാണിത്. ഉൾക്കൊണ്ടുകൊണ്ട് ആ പ്രവാചകനെ മാതൃകയാക്കി തൻ്റെ ദൗത്യ നിർവഹണത്തിൽ മുന്നോട്ട് പോകുവാൻ നമ്മെയെല്ലാം അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.